ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് റമദാനിലൊരു ഷോപ്പിങ്ങുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ തിങ്കളാഴ്ചയാണ് ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ബുധനാഴ്ച ആണല്ലോ, ചിലപ്പോൾ മിക്കവാറും ബുധനാഴ്ച ആവും നോമ്പെന്നൊക്കെ വിചാരിച്ചിട്ടല്ലേ നമ്മൾ വരുന്നത്. പിന്നെ പെട്ടെന്നുള്ള ചൊവ്വാഴ്ച എന്ന് പറഞ്ഞത്. പിന്നെ എന്താ തിങ്കളാഴ്ച എന്തായാലും പോകണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇരുന്നതായിരുന്നു. അപ്പം ഞാനിവിടെ ജാം ജൂമിൽക്കാട്ടോ, പെരിന്തൽമണ്ണ ജാം ജൂമിൽക്കാട്ട് വന്നിട്ടുള്ളത് ഷോപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ അതാ ചെന്ന് കയറുന്ന സ്ഥലത്ത് തന്നെ ഈത്തപ്പഴങ്ങൾ പല ഐറ്റം ഈത്തപ്പഴങ്ങളും ഇരിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമുക്കതിൽ ഏത് വേണമെങ്കിലും എടുക്കട്ടോ, പല റേറ്റിലുള്ള പല ഐറ്റവും ഈത്തപ്പഴങ്ങളുമുണ്ട്. അപ്പോൾ ഓരോന്നും ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, അങ്ങനെ എന്താ കടിച്ചാലൊന്നും തട്ടാത്ത അങ്ങനത്തെ ഈത്തപ്പഴം മക്കൾക്ക് കൂടെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴം കിട്ടിയപ്പോൾ അതൊരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതാ എല്ലാ ഈത്തപ്പഴത്തിനും നല്ല ഓഫറൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അത് കഴിഞ്ഞിട്ട് ചെന്നപ്പോൾ ഉണ്ട് എന്താ സേമിയ ഉണ്ടായിരുന്നു കേട്ടോ, അത് ചെറിയൊരു ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ അതും രണ്ട് പാക്കറ്റ് അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സിൻ്റെയും പച്ചക്കറീൻ്റെയും ഭാഗത്തേക്ക് പോവാനേ നോക്കണ്ട, ഫുൾ തിരക്കാണ്. ഒന്ന് അവിടേക്ക് ഒന്ന് നടക്കുന്നത് പോകാനുള്ള സ്ഥലം കൂടെയല്ല, ഫുൾ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ആട്ടോ. പിന്നെ അവിടേക്ക് ആ ഭാഗത്തേക്ക് പോയത് തന്നെ അല്ല കേട്ടോ. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ബാക്കിയുള്ള സാധനമൊക്കെ എടുത്തിട്ട് പിന്നെ സമയമുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് പോവാൻ വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. പിന്നെ എപ്പോഴും അപ്പം വന്നപ്പോഴും തന്നെ അവിടെ അങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ ആ ഭാഗത്തേക്കൊന്നും പോയില്ല. പിന്നെ ഇവിടെ ആ ഈ എണ്ണൻ്റെ ഭാഗത്തേക്കൊക്കെ വന്നു. എണ്ണയൊക്കെ പല ഐറ്റം എല്ലാതും ഓഫറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് അങ്ങനെ ഒരു ചായപാത്രം ഒരു കോപ്പിയൊക്കെ വാങ്ങണ്ടായിരുന്നു കേട്ടോക്ക്. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ മുകൾക്ക് വന്നതാണ്. അപ്പോൾ ഇതാ ചായപാത്രം പല സൈസിലുള്ളതുകൊണ്ട് കുറച്ച് വെള്ളി തട്ട വേണ്ടത്. അപ്പോൾ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ചുവന്നത് ഇങ്ങനെ കണ്ടപ്പോഴും അത് നോക്കിയപ്പോൾ അതിൻ്റെ പിടുത്തം ചെറിയ ഇളക്കുണ്ടായിരുന്നു കേട്ടോ. അതാണ് കൂടുതലായിട്ട് ഇവിടെ കാണുന്നത്, ആ ചുവപ്പ് പിടുത്തുള്ളത് തന്നെയാണ്. പിന്നെ എന്താ അത് ഒരു ഉറപ്പുള്ള മാതിരിക്ക് തോന്നിയില്ല, പിന്നെ അതെടുത്തില്ല. അപ്പോൾ ഇങ്ങനെ പിന്നാക്കം പോരിഞ്ഞു വേണ്ട വിചാരിച്ചിട്ട്. പിന്നെ കറുപ്പാണെങ്കിൽ കറുപ്പ് പിടുത്തുള്ളത് നല്ല ഉറപ്പുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് ഇങ്ങനെതാ ഈ സൈസ് തന്നെ ആയിരുന്നു, ഇങ്ങനത്തെ മോഡൽ തന്നെ ആയിരുന്നു. പിന്നെ എന്താ അങ്ങനത്തെ തന്നെ എടുക്കുക വിചാരിച്ചിട്ട് അതിന്ന് ഒന്ന് സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കോപ്പി എടുത്തിട്ടുണ്ട്, രണ്ടും കൂടി എടുത്തിട്ട് ഇങ്ങനെ താഴേക്ക് പോരുക കേട്ടോ. അപ്പോൾ നമ്മൾ താഴത്തൊക്കെ സെലക്ട് ചെയ്ത് വെച്ചതൊക്കെ നമ്മൾ എന്താ പൊടികളും മറ്റേതൊക്കെ എടുത്തിട്ടുണ്ട്, കുറേ ഐറ്റം സാധനങ്ങൾ എടുത്തിട്ടുണ്ടായി. അതൊക്കെ ട്രോളയിൽ വെച്ചിട്ട് ഇങ്ങനെ മേലേക്ക് പോകുന്നതാണ് കേട്ടോ, മുകൾക്ക് പോകുന്നതാണ്. അതൊക്കെ അവിടെ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. താഴത്തവിടെ നമ്മൾ പച്ചക്കറീൻ്റെയും ആ ഭാഗത്തേക്ക് നമ്മൾ പോയിട്ടേ ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് തിരക്കൊഴിയാണെങ്കിൽ ആ ഭാഗത്തേക്ക് പോകാൻ വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ എന്താ നേരത്തെ കണ്ടതിലേറെ കൂടുതലായിരുന്നു അവിടെ. അപ്പോൾ ഞാൻ വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് ബില്ലാക്കിയിട്ട് പോരാട്ടോ. അപ്പോൾ ഞങ്ങൾ പോരുന്ന വഴിക്കന്ന് നെഹദി കയറിയിട്ട് മന്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കുഴിമന്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പരിസരത്തേക്കുള്ള ചോറും കൂട്ടാനും ഒക്കെ റെഡിയാക്കിയിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇനി എന്താ നമുക്കതിനുള്ളതൊക്കെ റെഡിയാക്കിയെടുക്കാൻ ചോറ് തീമിടണം. ഫസ്റ്റ് വന്ന് ഇതൊക്കെ ഒരുക്കി വെച്ചിട്ട് വേണം ചോറ് തീമിടാൻ. അപ്പോൾ നമുക്ക് മന്തി കഴിക്കുമ്പോഴേക്കും ചോറാവുമല്ലോ. അപ്പോൾ അതിനുവേണ്ടി കുക്കറിൽ ഞാൻ വെള്ളം വെച്ചിട്ട് അപ്പോഴേക്കും മക്കൾ ഇവിടെയൊക്കെ വിളമ്പി കഴിക്കലൊടങ്ങിക്കണം കേട്ടോ, ഫുഡ് കഴിക്കലൊടങ്ങിക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മക്കളെ കുറക്കിയിട്ട് ഞാനിപ്പോൾ ഒന്ന് എന്താ ബാക്കി സാധനത്തിൻ്റെയൊക്കെ ബില്ല് കറക്റ്റാണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഞാനിവിടെ സ്ഥിരം ചെയ്യുന്ന പരിപാടിയാട്ടോ അത്. ഞാൻ എന്തെങ്കിലും ഇപ്പോൾ സാധനങ്ങൾ ഇതുപോലെ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇക്കഞ്ഞിക്ക കൊണ്ടുവന്നാലും തന്നെ ഞാൻ ബില്ലൊക്കെ ഒന്ന് ശരി ചെക്ക് ചെയ്ത് നോക്കും കേട്ടോ. വാങ്ങിയതൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പെന്നോട് ഒരു പെന്നും പേപ്പർ കൊടുത്തിട്ട് ഇങ്ങനെ ടിക്ക് ചെയ്ത് നോക്കും. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. അല്ല നമ്മൾ കടയിൽ പോയിട്ട് ഓഫർ സാധനങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് വാങ്ങിക്കൊണ്ടിരും, പിന്നെ ഒരാൾ ബില്ലിൽ അങ്ങനെ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് കറക്റ്റ് എന്താ ചെക്ക് ചെയ്താലേക്കും ഒരു സമാധാനം കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളിങ്ങനെ ഓഫറുള്ള സാധനങ്ങൾ വാങ്ങും, പിന്നെ ബില്ലിൽ പോലെ എങ്ങനെ ചെയ്യണത് എന്നല്ല അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ നോക്കി കറക്റ്റ് ആക്കിയിട്ട് ഓരോ സ്ഥലത്തേക്ക് ഇത് വെക്കേണ്ട സ്ഥലത്തേക്ക് വെച്ചാലുള്ളൂ ഒത്തിരി സമാധാനം കിട്ടുള്ളൂ. അത് ഞാൻ എന്താ സ്വസ്ഥമായിരുന്നുണ്ട് ചെയ്യുള്ളൂ കേട്ടോ. മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഓലൊക്കെ ഉറക്കിയിട്ട് ഓലൊക്കെ ഒരു ഭാഗത്താക്കിയിട്ടുള്ളൂ. ഇനി ഫുഡൊക്കെ കൊടുക്കാണ്ടെങ്കിൽ ഫുഡൊക്കെ കൊടുത്ത് എല്ലാതും കഴിഞ്ഞിട്ട് ഞാൻ സ്വസ്ഥമായിട്ട് ഞാൻ ചെയ്യുള്ളൂ കേട്ടോ. തെക്കും തിരക്കും പിടിച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടി മക്കളും കുറേ അങ്ങോട്ട് വലിച്ചിട്ടും ഇങ്ങോട്ട് വലിച്ചിടും, അങ്ങനെ ഞാൻ ചെയ്യുള്ളൂ കേട്ടോ. ഞാൻ ഒക്കെ മക്കളൊക്കെ ഒരു ഭാഗത്താക്കിയിട്ടേ ഉള്ളൂ ഞാൻ ഇതിനായിട്ട് നിൽക്കലുള്ളൂ. അപ്പോൾ പല ഐറ്റം സാധനത്തിനും കുറേ ഓഫറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കടയിൽ. അപ്പോൾ ഞാൻ ആ ഓഫറുള്ള സാധനവും അതിൻ്റെ റേറ്റും എന്താ ബില്ലുള്ള റേറ്റും ഒക്കെ കറക്റ്റ് തന്നെ അല്ലേ നോക്കുമായിരുന്നു.
പാൽപ്പൊടി എന്താ അതുപോലെ മിൽമൻ്റെ നെയ്യ് അതിനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ സേമിയത്തിന് നല്ലൊരു ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. സേമിയം രണ്ട് പാക്കറ്റിൽ 48 രൂപയുടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ 4 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. നമുക്ക് തരിക്കഞ്ഞ് കാച്ചുമ്പോൾ കൂടുതൽ റവനെക്കാട്ടിലും കൂടുതലായിട്ട് ഇഷ്ടം എന്താ അതിൽ സേമിയ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവാം. ഇവിടെ അങ്ങനെ കേട്ടോ, സേമിയം കൂടുതൽ ഇടുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ അത് കൂടുതൽ പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ വലിയ ജീരകം, അതിനും കൂടുതൽ ചിലവ് വരും. നമ്മൾ തേങ്ങ ഒക്കെ ചിക്കൻ കറി ഒക്കെയാണെങ്കിലും ബീഫ് കറി ഒക്കെ ആണെങ്കിലും ഒക്കെ നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ടാണല്ലോ ഇട്ടുള്ളത്. അപ്പോൾ അതിക്കും കൂടുതൽ വലിയ ജീരകമാണ് വേണ്ട. അപ്പോൾ അതും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ വാങ്ങിയിട്ടുള്ള വലിയ കോപ്പനോട്, ചെറിയ കോപ്പയാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലുതായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത്, സൈസിൽ വലുതായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതാ ഫുള്ള് കറക്റ്റ് ചെയ്തിട്ട് ബില്ലൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റ് ആയിട്ട് ഒരു 16 രൂപ ഉണ്ടായിരുന്നു. അത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള കവറിനാണ് കേട്ടോ കൂട്ടിയിട്ടുള്ളത്. അവിടെ നമ്മൾ അല്ലെങ്കിൽ പോകുമ്പോൾ കവർ കൊണ്ടുപോകണം, അല്ലെങ്കിൽ അവിടെ നമുക്ക് കവർ തരാമെന്നുണ്ടെങ്കിൽ ആ ഒരു സഞ്ചിക്കാണ് 16 രൂപ അവർ കൂട്ടിയിട്ടുള്ളത്. അങ്ങനെ ഇതൊക്കെ ഉണ്ടോ ഞാൻ നോമ്പിനായിട്ട് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.